റാഗിംഗ് പോലെ പേരൊക്കെ ചോദിക്കും, ക്ലാസ് ഒക്കെ വന്ന് എടുക്കുമായിരുന്നു. മക്കളെയൊക്കെ പറഞ്ഞ് അയക്കുന്നത് ഇന്ന് അവരെ മക്കൾ കൊണ്ടെങ്കിൽ നാളെ നമ്മളെ മക്കൾ കൊണ്ടാവാം. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുന്നിലാണ്. ഈ സ്കൂളിനെ പറ്റി ഒരു ആരോപണം പുറത്തുവന്നിട്ടുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, ഈ സ്കൂളിലെ ജൂനിയർ കുട്ടിയെ സീനിയർ വിദ്യാർത്ഥികൾ റാഗ് ചെയ്തു എന്നതാണ് പ്രശ്നം. ഈ സീനിയർ കുട്ടിയെ ഇതുവരെയും സീനിയർ കുട്ടിയെ എന്താണ് നടന്നതെന്നും അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതുപോലെ തന്നെയാണ് ആ ജൂനിയർ വിദ്യാർത്ഥിയെ ഇതുവരെയും കൗൺസിൽ ചെയ്യുകയോ കൂടുതൽ കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. പല സംഭവങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളെയും വലുതായിട്ട് വലിയ സംഭവമായി കാണിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ടും ഇതിനെക്കുറിച്ച് യാതൊരുവിധ റിപ്പോർട്ടുകൾ തേടുകയോ ഒന്നും ഒരു മുഖവിലയ്ക്ക് എടുക്കാത്തൊരു സംഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ഹെഡ് മാസ്റ്റർ ചാരായ കേസിൽ കോവിഡ് ടൈമിൽ കേസായിട്ടുള്ള ഒരു ഹെഡ് മാസ്റ്ററാണ് ഇവിടുത്തെ പ്രമുഖ അധ്യാപകൻ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ ഒരു പ്രശ്നത്തിൻ്റെ സത്യാവസ്ഥ എന്താണ്, വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും എന്താണ് പ്രതികരിക്കാനുള്ളതെന്നും നമുക്ക് ചോദിച്ചറിയാം. മുൻപ് ചേച്ചിമാരിങ്ങനെ വന്ന് പേര് ചോദിക്കുമായിരുന്നു, ഈ റാഗിംഗ് പോലെ പേരൊക്കെ ചോദിക്കും, ക്ലാസ്സൊക്കെ വന്ന് എടുക്കുമായിരുന്നു. പിന്നെ ഇഷ്യൂസ് ഒക്കെ നടന്ന് എന്തുവാന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്ന്. പക്ഷെ പുറത്തുള്ള പിള്ളേരുടെ സ്വാധീനം ഉണ്ടെന്നാ തോന്നുന്നത്. പുറത്തുള്ള പിള്ളേർ സ്കൂളിനകത്ത് കയറിയെന്ന് അറിയത്തില്ല. ഇവിടെ പുറത്തൊക്കെ ഇങ്ങനെ നിന്ന് അവർ പിന്നെ ഈ കുട്ടികളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ബി ജെ പിയുടെ മൂക്കിൻ്റെ തുമ്പിലിരിക്കുന്ന ഒരു സ്ഥാപനമല്ലേ അല്ലേ? അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെട്ടവരത് അന്വേഷിക്കുക തന്നെ വേണം. അന്വേഷിക്കുക മാത്രമല്ല, ശക്തമായ നടപടിയെടുക്കണമെന്നുള്ളതാണ്. പേടിച്ച് തന്നെയാണ് വീട്ടുകാരും മക്കളെയൊക്കെ പറഞ്ഞ് അയക്കുന്നത്. അതിൻ്റെതായ ഒരു പേടിയാണ് ഇവിടെ ചുറ്റും ഈ അമ്മമാരൊക്കെ ഇവിടെ കൂടിയിരിക്കുന്നത് കാണാനായിട്ട് കഴിയുന്നത്. ഇന്നലെ ഞങ്ങൾ ഇവിടെ ഇരുന്ന സമയത്ത് അവർ രാവിലെ അച്ഛനെ കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് പറഞ്ഞ് ഇനി നിങ്ങൾ ഒരു കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവൂലെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ആ സ്റ്റെപ്പിൽ നിന്ന് ഒരു കുഞ്ഞിൻ്റെ കൈ പിടിച്ച് വലിച്ചു. ആ കുഞ്ഞിന്ന് രാവിലെ ഇവിടെ വന്ന് ആ ഉപദ്രവിച്ചു. ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു ആ കുഞ്ഞ്. ആ കൊടി കുഞ്ഞ് അത് കരഞ്ഞെറിഞ്ഞ് നിൽക്കുകയാണ്. അവർക്ക് ഇനി ഈ സ്കൂളിൽ വരണ്ട. ഇന്ന് അവരെ മക്കൾ കൊണ്ടെങ്കിൽ നാളെ നമ്മളെ മക്കൾ കൊണ്ടാവാം. ഇതിപ്പം എൻ്റെ മോക്ക് ഉണ്ടായില്ല, പക്ഷേ ഇനി നാളെ എൻ്റെ മോളെയോ അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ ദേഹത്തും ഉണ്ടാവില്ലെന്ന് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. അതുണ്ടാവരുത്. അപ്പോൾ ആദ്യമേ ആ കുഞ്ഞുങ്ങളെ കണ്ടെത്തി അവർക്ക് വേണ്ട അതെന്താണോ അവർ ചെയ്യുക, അത്രേ ഉള്ളൂ. നമ്മൾ അതേ ആവശ്യപ്പെടുന്നുള്ളൂ, അല്ല വേറെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒരുപോലെ പറയുന്നത് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നു എന്നാണ്. ഇന്നലെയും ഒരു കുട്ടിയെ ഇവിടുത്തെ ടീച്ചേഴ്സ് ഉപദ്രവിച്ചെന്നാണ് ഒരു രക്ഷിതാവ് പറഞ്ഞത്. അപ്പോൾ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടും മറ്റു ചില രക്ഷിതാക്കൾ ഭയത്തോടുകൂടി ഈ സംഭവം പുറം ലോകത്തെ അറിയിക്കാതിരിക്കാൻ ശ്രമിക്കുമ്പോൾ വളരെ ചുരുക്കം ചിലർ മാത്രമാണ് സത്യാവസ്ഥ പുറം ലോകത്തെ അറിയിക്കണം, തങ്ങളുടെ മക്കൾ ഇവിടെ സുരക്ഷിതമായി ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്നും പുറത്തു നിന്നും ഒരുപാട് പേർ ഇങ്ങോട്ട് കടന്നു കയറാൻ ശ്രമിക്കുന്നുണ്ടെന്നും ചിലർ സിഗരറ്റൊക്കെ യൂസ് ചെയ്യുന്നൊക്കെയാണ് വിദ്യാർത്ഥികൾ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഓരോ അരക്ഷിതാക്കളും മക്കളെ സ്കൂളിലേക്ക് അയക്കുന്നത് സുരക്ഷിതമായിട്ടിരിക്കണം, നിങ്ങളുടെ മക്കൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകണം എന്നൊരു ആഗ്രഹത്തോടെയാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും അതുപോലെ ക്രൂരമായ സ്വഭാവത്തിനും അടിമപ്പെടുമ്പോൾ അതും ഈ ഏഷ്യയിലെ ഏറ്റവും വലിയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളായിട്ട് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് പിണറായി സർക്കാർ ഒന്ന് ആലോചിക്കണം. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി എല്ലാ കാര്യത്തിനും ഒരുപാട് ആരോപണങ്ങൾ, ചെറിയൊരു ആരോപണത്തിനൊക്കെ പോലും വലുതായിട്ട് പറയുന്ന ആൾ ഇതിന് മാത്രം എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വ്യക്തമായ ഒരു മറുപടി ഉണ്ടാകണം. ഭയത്തോടെ സ്കൂളിലേക്ക് വരുന്ന രക്ഷിതാക്കൾക്ക് തക്കതായ മറുപടി തന്നെ കൊടുക്കണം. തത്വമയി ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സന്ദീപിനൊപ്പം സ്നേഹ.